അന്തർദേശീയ യോഗാ ദിനം കേരളത്തിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു കാര്യവുമില്ലെങ്കിലും ഒരു വിവാദം മസ്റ്റാണല്ലോ. പ്രത്യേകിച്ചും പിണറായി വിജയൻ നാടു ഭരിക്കുമ്പോൾ യോഗാ ദിനത്തിലും അമ്മാതിരി ഒരു വിവാദമുണ്ടായി. ശൈലജ ടീച്ചർ യോഗാ ദിനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഒരു കാര്യം പറഞ്ഞു. യോഗ മതേതരമാണ്, യുക്തിവാദപരം പോലുമാണ്. എന്നാൽ ഉദ്ഘാടന ചടങ്ങിലെ യോഗയിൽ ഒരു മതത്തെ പരാമർശിക്കുന്ന പ്രാർത്ഥന ആലപിച്ചു അത്രേ. മതേതരമായി നിലനിർത്തേണ്ട യോഗയിൽ മതേതര പ്രാർത്ഥനകൾ വേണം എന്ന് ടീച്ചർ പറഞ്ഞു. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ശൈലജ ടീച്ചറെ ഹിന്ദുവിരോധിയാക്കാൻ കുമ്മനമാദി കൂട്ടർ രംഗത്തെത്തി. നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ കൂടെ കൂടെ. അവളിങ്ങോട്ട് തിരിഞ്ഞാണ് നിങ്ങൾ മൂന്നുപേരും കുനിഞ്ഞോണം കേട്ടാ. അപ്പുറത്തൊരു കുട്ടി നാലെണ്ണം കൂടി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം 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 ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ. ആരത് ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്രയും നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്നിരിക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ. ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെ ഇവിടെ നിപ്പുണ്ടല്ലോ. ഇവരത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. എന്തായാലും മതേതരത്വം ഊട്ടിയുറപ്പിക്കാൻ ശൈലജ ടീച്ചർ നേരം വെളുത്തപ്പോൾ തന്നെ യോഗയ്ക്കെത്തി. ആസനങ്ങൾ കാണിച്ചതിനു ശേഷം ടീച്ചർ പ്രസംഗിച്ചു. ടീച്ചർ പറഞ്ഞത് യോഗയുടെ മതേതരത്വത്തെ കുറിച്ചാണ്. അതിങ്ങനെയായിരുന്നു: നമ്മളതൊരു മതേതര രാജ്യമാണ്, അതുകൊണ്ട് യോഗയിലും ഒരു മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യോഗാഭ്യാസം തുടങ്ങുന്ന സമയത്ത് മനസ്സിന് സമചിത്തത കൈവരിക്കാൻ ഈശ്വര പ്രാർത്ഥനയാവാം. വിശ്വാസമുള്ളവർക്ക് അവനവനിഷ്ടമുള്ള ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ അവരുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ യോഗ തുടങ്ങുന്നതിന് മുമ്പേ ഏറ്റവും പ്രധാനം മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളതാണ്. അതിനേത് മാർഗമാണോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്, ആ മാർഗത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ജാതി മത ഭേദമില്ലാതെയാണ് ഈ പന്തലിൽ യോഗ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാവരും. ആ അർത്ഥത്തിൽ യോഗയെ കാണുന്നതിനും സമ്പുഷ്ടമാക്കുന്നതിനും കേരളത്തിൽ നാം ശ്രമിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന് വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇത് കുമ്മനത്തിന് തീരെ പിടിച്ചില്ലത്രേ. അതുകൊണ്ട് കുമ്മനം മറ്റേ കാർഡ് ഇറക്കി, തീവ്ര ഹൈന്ദവ കാർഡ്. മന്ത്രി ശൈലജ ടീച്ചർ ഇത്രയധികം അസഹിഷ്ണുതയും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നത് ആരെ പ്രീണിപ്പിക്കാനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി യോഗയെ സമീപിക്കണം എന്ന് മാത്രമാണ് മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മന്ത്രിയുടെ നടപടി അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. എന്താണ് കുമ്മേട്ട പ്രതിഷേധാർഹം? യോഗ മതേതരമാണ് എന്ന് പറഞ്ഞതോ, അതോ പ്രാർത്ഥന മതേതരമാകണം എന്ന് പറഞ്ഞതോ, അതോ നിങ്ങളൊന്നും അംഗീകരിക്കാത്ത ഇതര മതസ്ഥരെയും നാസ്തികരെയും കൂടി ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞതോ? യോഗ മതേതരമാണെന്ന് പറയാൻ പാടില്ലായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കുമ്മനം വകവയ്ക്കുന്നില്ലെങ്കിൽ രാജേട്ടന് വില കൊടുക്കുമായിരിക്കില്ലേ? ശൈലജ ടീച്ചർ പറഞ്ഞതും ഓ രാജഗോപാൽ പറഞ്ഞതും ഒന്ന് ഒത്തുനോക്കൂ. ഇത് ഒരു കാര്യം, ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുള്ളത് ഇത് മതവുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. വാസ്തവത്തില് യോഗയ്ക്ക് മതവുമായി ഒരു ബന്ധവുമില്ല. രാജേട്ടൻ പറഞ്ഞതെങ്കിലും കുമ്മനത്തിന് മനസ്സിലായോ? മതവുമായി ഒരു ബന്ധവുമില്ല എന്ന്. അതുതന്നെയല്ലേ ആരോഗ്യമന്ത്രിയും പറഞ്ഞത്.
പ്രാർത്ഥനകൾ കൂടി മതേതരമാകണം എന്ന് കൂട്ടിച്ചേർത്തു. ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെയാണെന്നാണല്ലോ ദൈവവിശ്വാസികൾ കാണുന്നത്, പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും. അപ്പൊ പൊതുവിദ്യാലയങ്ങളിൽ നമ്മൾ പ്രാർത്ഥന തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക സൂചനകളില്ലാത്ത പൊതു പ്രാർത്ഥന അങ്ങനെയുണ്ട്. ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിത നല്ല ഈശ്വര പ്രാർത്ഥനയല്ലേ. അപ്പൊ അത്തരത്തിലുള്ള തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കും. നമുക്ക് ഈ കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് അടിച്ച്, പക്ഷെ ഒരു ഗവൺമെന്റ് മതേതര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുക, മതേതരത്വം സൂചിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകണം. തുടങ്ങി തുടങ്ങി എന്തിനാ തളയെ ബടായി അടിക്കണം? കേരളത്തെ കാര്യം എനിക്കറിയുമ്പോ നിങ്ങൾക്കറിയോ? നിനക്ക് എന്തോ അലക്കറിയടാ, ആ അധികാരിയെ പൃഷ്ഠം താങ്ങാൻ അറിയാം. ആയ കാലത്ത് അധികാരിയുടെ പിന്നാലെ കൊറേ നടന്നതല്ലേ, അത് കിട്ടാൻ വന്നപ്പോ തളക്കി കണ്ണു കെട്ടി. എടാ അമ്മുകുട്ടിയെ നിനക്കറിയില്ല, അടിച്ചു നിന്റെ ചേപ്പക്കുട്ടി ഞാൻ പരത്തും. അനാവശ്യം പറയരുത്. മതേതരം എന്ന് പറയുന്നത് ഇതര മതസ്ഥരെ കണക്കാക്കാതിരിക്കുക എന്നാണെങ്കിൽ കുമ്മനം പറയുന്നതാണ് ശരി. എന്തായാലും കുമ്മനത്തിന്റെ ഈ മറ്റേ കാർഡിനുള്ള പരിപാടിയിൽ കുറെ പേർ വീണുപോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുതലുള്ള കോൺഗ്രസ് സംഘികൾ കുമ്മനത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്. തന്റെ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും പറയില്ല എന്ന് ചാണ്ടി പ്രസ്താവിച്ചു കളഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെയാകും സാർ ജനം ഓടിച്ചത്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് വി എസും പിണറായിയും. കുട്ടി ആദ്യമായിട്ട് ജയിലിൽ പോവുകയാണ്, നിങ്ങളെന്താണ് കുട്ടി ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന പോലെ പറയുന്നത്? എത്ര ആദിവാസി കുട്ടികളെയായിരുന്നു ജയിലിൽ അടച്ചിരുന്നത് ഈ കേരളത്തിൽ? ദൈവമേ തീ പൊടിച്ചേട്ടൻ. കാറ്ററിയില്ല, കടലറിയില്ല, അലയും തിരയുടെ വേ.